നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഈ ദൃക്സാക്ഷികളുടെയും അതുപോലെ തന്നെ ഈ ഒരു അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയവരുടെയും ചില മൊഴികളും അവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും പുറത്തു വന്നിരിക്കുകയാണ്. ഭയാനകമായ ഒരു വിവരണമാണ് അവർ നൽകുന്നത്. ചില മാധ്യമങ്ങളോട് ഈ ദൃക്സാക്ഷികളും ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും പ്രതികരിച്ചത് എന്താണെന്ന് വിശദമായി നോക്കാം. കൂട്ടിയിടിയുടെ ഉഗ്ര ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ്. കണ്ടു നിൽക്കാനാകാത്ത കാഴ്ച. കാറിൽ നിന്ന് ഈ വെട്ടിപ്പൊളിച്ച് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഈ വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. അവരെ പുറത്തെടുക്കുമ്പോൾ ചിലർക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്നും ചില ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രി ഏതാണ്ട് 9 മണിയായിട്ടുണ്ട്. ശബ്ദം കേട്ടാണ് ഓടിയെത്തുന്നത്. കാറും ബസ്സും ജാമായി കിടക്കുകയായിരുന്നു. അകത്തുനിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. 3 പേരെ നാട്ടുകാരൊക്കെ ചേർന്ന് പുറത്തെടുത്തു. ബാക്കിയുള്ളവരെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു. 5 പേർ മരിച്ചു. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ 3 പേർക്ക് അനക്കമുണ്ടായിരുന്നില്ല. ഡ്രൈവർക്ക് മാത്രമാണ് ബോധമുണ്ടായത്. ബാക്കി എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നു. കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ളൊരു വിവരണമാണ് ഈ ഒരു സ്ഥലം കണ്ട് അല്ലെങ്കിൽ ഈ അപകട സ്ഥലത്തെത്തിയ ഒരു വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ചങ്ങനാശ്ശേരി മുക്കിനടുത്ത് ഹൈവേയിൽ KSRTC ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയ കാറ് കണ്ടാണ് കാറ് നിർത്തിയത്. നോക്കിയപ്പോൾ അതിഭീകരമായിരുന്നു സ്ഥിതി. SBI ഡെപ്യൂട്ടി മാനേജർ MO അരുണാണ് ഈ കാഴ്ച കണ്ടത്. വണ്ടാനം SBI ഓഫീസിൽ ഓഡിറ്റ് കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം അദ്ദേഹം കാണുന്നത്. അപകടം കണ്ട് നിർത്തി അവിടെ നോക്കിയപ്പോൾ 4 പേർ മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ സമീപവാസികൾ എടുത്തു മാറ്റി. കായംകുളത്തേക്കുള്ള KSRTC ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയ ടവേര കാർ വളരെ പണിപെട്ടാണ് നാട്ടുകാർ പുറത്തേക്ക് വലിച്ചിട്ടത്. അപ്പോഴേക്കും അഗ്നിരക്ഷാസേനയും എത്തി. കയറും കട്ടറും ഉപയോഗിച്ച് KSRTC ബസ്സിൽ നിന്ന് കാർ വേർപെടുത്തി. ഡ്രൈവിംഗ് സീറ്റിൽ കുരുങ്ങിക്കിടന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാറിന്റെ വാതിൽ മുറിച്ച് പുറത്തേക്കെടുക്കുമ്പോൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. KSRTC ബസ്സിൽ ചെറിയ പരിക്കേറ്റവരെല്ലാം അവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇത്തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ദൃക്സാക്ഷികളും അപകടം അറിഞ്ഞ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും നൽകുന്നത്. 2010 മോഡൽ ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം പൂർണ്ണമായി തകർന്നു. KSRTC മൂലയിലാണ് കാർ ഇടിച്ചത്. വലതുവശത്തെ പില്ലറിന്റെ ബാക്കിലേക്കാണ് ഇടി കിട്ടിയതെന്നാണ് നിഗമനമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2-ാം നിരയിലെ സീറ്റിലിരുന്നവർക്കാകാം കൂടുതൽ ആഘാതമേറ്റത്. കൂടുതൽ പേർ ഞെരുങ്ങിയിരുന്നതിനാൽ മുഖവും തലയുമൊക്കെ കൂട്ടിയിടിച്ച് കൂടുതൽ അപകടമുണ്ടായി കാണാമെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. അതേസമയം 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കാർ വെട്ടിപ്പൊളിച്ചായിരുന്നു വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അമ്പലപ്പുഴ കാക്കാഴം സ്വദേശിയുടെ കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര. കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി RTOയും പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 5 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.